പറയുന്നില്ല അവൻ്റെ അവൻ എന്ത് ചെയ്ത ഏത് പാട്ടിൻ്റെയും കൂടി ഋതം ഒന്നും അവൻ വിടത്തില്ല. എല്ലാത്തിൻ്റെ ഇടയിൽ ഇവൻ കയറിയിട്ട് ഇവൻ്റെ ഒരു പാർട്ടിസിപ്പേറ്റ് അടിച്ചം ചം ചന്തിക്കടപ്പുറത്ത് സ്റ്റേജിൽ പാടിയെന്ന് അന്ന് പറഞ്ഞു. ഇനി മേലെ ഇതുപോലെ വേറെ എന്തെങ്കിലും അപകടം പിടിച്ച പാട്ട് നീ ഇങ്ങനെ പാടി ചന്തിക്കടപ്പുറം പോലെ തന്നെ വേറെ പലതും ഉണ്ട് നീ അതുകൊണ്ട് ഇത്. അവൻ അതിനുശേഷം മെയിൻ പാട്ടേ ഇപ്പൊ പാടാറില്ല. കാര്യം അതൊരു ഭയങ്കര അപകടം, ഭയങ്കര കൂവനും ബഹളം ആയിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കാം, എല്ലാവരും നല്ല ഓളത്തിലേക്ക് ആ ഒരു ഒരു ഋതം കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ പാടം. അതിന്റെ കൂടെ ഋതത്തിന്റെ ചന്തിക്കടപ്പോ ജിംഛാന്ന് കിടക്കുന്ന അതങ്ങ് പാടി. അവിടെ ഒരിക്കലും അതൊന്നും പറ്റിയില്ല. പക്ഷേ അവൻ പാടിയത് എനിക്ക് ഓർമ്മ വന്ന്, നിങ്ങളെ ഇവിടെ വന്ന് ആ പടക്കം പൊട്ടിയപ്പോൾ നിങ്ങളുടെ സന്ധി പൊള്ളിയോ ഞാൻ ആലോചിച്ചു. മക്കളെ, ഈ ഇതിൻ്റെ അടുത്തോട്ടുള്ള വന്നുള്ള പരിപാടികൾ വേണ്ട കേട്ടോ. ഈ സാധനം നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഒരുമാതിരി മനസ്സിൻ്റെ സ്വഭാവ പെണ്ണുങ്ങളെ പെട്ടെന്ന് പൊട്ടും. അല്ല ചേച്ചി, ഞാൻ പൊട്ടുന്നെന്ന് പറഞ്ഞാൽ വിഷമം കൊണ്ട്, അതുകൊണ്ടാ പറഞ്ഞു ഞങ്ങൾ ആണുങ്ങൾ കട്ടക്കങ്ങ് നിൽക്കും, പെണ്ണുങ്ങളും കട്ടക്കങ്ങ് നിൽക്കും. പിന്നെ അല്ല, അതിന് ജോയലിന് പെണ്ണല്ലല്ലോ. സോറി സോറി ഡാർലിംഗ്, ഇതിന്റെ ഒരു കോംപ്രമൈസ്, നമുക്ക് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വെക്കാം. ആണോ? ശരി, ഓക്കെ.